പഠിക്കാൻ സമർത്ഥരായിക്കോട്ടെ അല്ലാത്തവരുമായിക്കോട്ടെ, ഓരോ വിദ്യാർത്ഥിയും എത്രയെത്ര സ്വപ്നങ്ങളുമായാണ് അവരുടെ കലാലയത്തിലേക്ക് തിരുമുറ്റത്തേക്ക് എത്തുന്നത്. അങ്ങനെ വന്ന ഒരുവൾ 20 വയസ്സുകാരി നമിത, അവളാണിപ്പോൾ ചേതരയറ്റ രീതിയിൽ മുനിസിപ്പൽ ശ്മശാനത്തിൽ എത്തിയിരിക്കുന്നത്. നെഞ്ചു വിങ്ങുകയാണ് അവളുടെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും. എന്താണ് നമിതയ്ക്ക് പറ്റിയത്? അമിത വേഗത്തിലെത്തിയ ഒരു യുവാവിന്റെ പരാക്രമമാണ് റോഡിൽ കാണിച്ചു കൂട്ടിയപ്പോഴാണ് ആ ഒരു 20 വയസ്സുകാരുടെ ജീവനെടുത്തത്. എന്താണ് ഇന്നലെ നിർമ്മല കോളേജിനുള്ളിൽ സംഭവിച്ചത്? അതാണ് ഇന്ന് വിശദമായി തന്നെ സ്പോർട് റിപ്പോർട്ടർ ചർച്ച ചെയ്യുന്നത്. മതി അതിവേഗം. ഞാനിപ്പോൾ നിൽക്കുന്ന തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ വെച്ചാണ് ഇന്നലെ 4:45 സംഭവം നടന്നത്. പരീക്ഷ കഴിഞ്ഞ് നമിത ഇപ്പോൾ 4:30 പുറത്തിറങ്ങി വരികയായിരുന്നു. കൂട്ടുകാരി അനുശ്രീക്കൊപ്പം ഈ റോഡിലൂടെ പുറത്തേക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപകടമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ആ സീബ്ര ക്രോസിംഗ് കഴിഞ്ഞ് വരികയായിരുന്ന ഒരു വാഹനമാണ് അവിടെ ഒരു ഓട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ ഓവർടേക്ക് ചെയ്താണ് അമിത വേഗതയിൽ ഈ ആൻസൺ റോയ് എന്ന യുവാവ് കടന്നു വന്നതും. ഇവിടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമിതയ്ക്ക് ദാരുണമായ രീതിയിൽ വാഹനമിടിച്ച് കൊലപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. അനുശ്രീ എന്ന ക്ലാസ്മേറ്റിനും വലിയ പരിക്കുണ്ടായി. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പക്ഷേ നമിതയുടെ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. അതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന നാട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളുമാണ് എനിക്കൊപ്പം ഇപ്പോൾ സ്പോട്ട് റിപ്പോർട്ടറിൽ തത്സമയം തന്നെ ചേരുന്നത്. അവരോട് ചോദിക്കാം, അവർക്ക് ഒരിക്കലും വീണ്ടും ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുമല്ല ഇന്നലെ സംഭവിച്ചത്. പക്ഷേ അവർ വീണ്ടും അത് പറയുകയാണ്, ഇനി ആർക്കും അത് സംഭവിക്കാതിരിക്കാൻ അവരുടെ സുഹൃത്തിന് നീതി കിട്ടാൻ വേണ്ടി അവരത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ഇന്നലെ ചേട്ടൻ ആ കടയിൽ നിൽക്കണ്ടായിരുന്നല്ലോ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? അവർ ഏകദേശം ഒരു 4:40, 4:45 അടുത്തായി. കുട്ടികൾ രണ്ടുപേരും നടന്നു വന്നു. അപ്പം മൊത്തത്തിൽ ചെറിയ തിരക്കുണ്ടായിരുന്നു. മറ്റേ എതിരെ വന്ന ബൈക്കുകാരന് അന്യായ സ്പീഡാന്ന് പറഞ്ഞാൽ അത് വണ്ടി നിലത്തോടെ ആവാത്ത രീതിയിലാണ് സ്പീഡ്. അവനൊരു മാനസിക വിഭ്രാന്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് അവൻ, അത്രയ്ക്ക് രീതിയിലാണ് വന്നെ. കാരണം ഒരു രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലായി പോയി അവൻ്റെ യാത്ര. കാരണം ആ കൊച്ചിൻ്റെ ഒരു വളരെ ദയനീയമാണ്. കണ്ട് വണ്ടി തെറിച്ച് എങ്കിലും ഒരു 50 മീറ്ററിന് മുകളിൽ തെറിച്ച് പോയി. അത്രയ്ക്ക് ഈ ഭാഗത്തോടെ തന്നെയാണ് കൊച്ചു ഇവിടുന്ന് ജസ്റ്റ് പതുക്കെ അങ്ങോട്ട് കിടക്കണു. വണ്ടി അമിത വേഗത്തിൽ, കാരണം അതിന് വേഗം നമുക്ക് പറയാനില്ല അത്ര വേഗത ഉണ്ടോ സംശയം നമുക്ക്. അതേ രീതിയിൽ എടുത്തിട്ട് അങ്ങേയറ്റത്ത് പോയാണ് ആ കൊച്ചു കിടന്നത്. ഒരു കൊച്ചു തൊട്ട് അപ്പുറത്ത് ബൈക്കുകാരനെ വണ്ടിയുടെ അടിയിലേക്ക് പോയി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമായി. രണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം ആൻസൺ റോയും ഈ കോളേജിലെ അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് സുഹൃത്തുക്കൾ തന്നെ പറയും. നിങ്ങളെ 3 പേരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. മിനിറ്റുകൾക്കകം തന്നെ ഈ നമിത നിങ്ങളുടെ സുഹൃത്ത് മരിക്കുകയാണ് ചെയ്തത്. നമിത പഠിക്കാൻ വേണ്ടി മാത്രം കോളേജിൽ വരുന്ന ഒരു കൊച്ചായിരുന്നു. അവളുടെ വീട്ടിൽ പോകുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റും. 10ാം ക്ലാസ്സിലും +2 ഫുൾ A+ മേടിച്ചതിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ. വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണെന്നല്ലോ നടന്നത്. പെട്ടെന്ന് എക്സാം കഴിഞ്ഞിട്ട് സെം എക്സാം ആയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ. ഇനി 2 എക്സാം കൂടി ബാക്കിയുള്ളൂ. എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ഇന്നലെ ഇങ്ങനെ സംഭവം നടന്നത്. ആശുപത്രിയിലും വളരെ വികാരനിർഭരമായിട്ടുള്ള രംഗങ്ങളാണ് നടന്നത്. നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ആൾ വാഹനമാണെങ്കിൽ അത് അപകടം ഉണ്ടാകും, ഈ കുട്ടിയും അസഭ്യമായ രീതിയിൽ സംസാരിച്ചു. ലഹരി എന്നുള്ളൊരു സംശയം അത് ബലപ്പെട്ട് വരികയാണ്. പോലീസും ആ രീതിയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു സഹപാഠി എന്ന നിലയിൽ ഞങ്ങൾക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല അവൻ ആ സംസാരിച്ച വാക്ക്. അത് ഞങ്ങളെന്നല്ല ആര് കേട്ടാലും അറയ്ക്കുന്ന വാക്കുകൾ അവൻ സംസാരിച്ച ആ കൊച്ചിനെ കുറിച്ച്. വണ്ടിയായ തട്ടും മുട്ടും ചിലപ്പോൾ മരിച്ചു എന്നിരിക്കും. എന്നിട്ട് കുറേ അസഭ്യം ആ കൊച്ചിനെ കുറിച്ചും പറഞ്ഞു. അത് ആരെക്കൊണ്ടും കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര വേദനാജനകമാണ്. ഈ മൂവാറ്റുപുഴ സ്വദേശിയാണ് ഈ പ്രതിയായിട്ടുള്ള ആൻസൺ റോയ്. അയാൾ ഈ കല്ലൂർക്കാട് മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷനുകളായി 4 കേസുകൾ അയാൾക്കെതിരെ നിലയിലുണ്ട്. കഞ്ചാവ് കേസിൽ പ്രതിയാണ്. വധശ്രമത്തിനടക്കം അയാൾ പ്രതി ചേർത്തിട്ടുണ്ടെന്ന് മൂവാറ്റുപുഴ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇയാളുടെ രക്തസാമ്പിളും മറ്റ് സാമ്പിളുകളെല്ലാം പരിശോധിച്ച ശേഷം ഏത് രീതിയിലുള്ള ലഹരി ഉപയോഗമാണ് ഇയാൾ നടത്തിയതെന്ന് വിശദമായി പരിശോധിക്കുമെന്നാണ് ഏറ്റുമുണ്ടിലായി മൂവാറ്റുപുഴ പോലീസും അറിയിച്ചിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇപ്പോൾ ആൻസൺ റോയ്. കൂടുതൽ സുഹൃത്തുക്കൾ ചേരുന്നുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു എല്ലാ അർത്ഥത്തിലും. ഒഴിവാക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. കാരണം അതേപോലെ സംഭവമാണ് ഇന്നലെ ഇവിടെ നടന്നത്. അപകടം ഒരാളുടെ അശ്രദ്ധ വെറുതെ ഒരു അശ്രദ്ധയല്ല, അയാള് മനഃപൂർവ്വം വരുത്തി വെച്ചൊരു കാര്യമാണ്. മനഃപൂർവ്വം വരുത്തി വെച്ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ആള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അമിത വേഗം, പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർടേക്ക് തന്നെ ആ വീഡിയോയിൽ തന്നെ കാണാം നമുക്ക്. ഓവർടേക്ക് ചെയ്ത് പുള്ളി ശ്രദ്ധിക്കാണ്ട് തന്നെ മദ്യ ലഹരിയിൽ, മദ്യമല്ല മദ്യത്തിലും കൂടിയ ഒരു ലഹരിയാണ് അവർ അടിച്ചിരിക്കുന്നത്, ആ ആളും അടിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ഇവിടെ അടുത്തുള്ള സ്വദേശിയാണ് ആ ഇടിച്ചാൾ. അവിടെ അവിടുത്തെ നാട്ടുകാർക്കും എല്ലാ വീട്ടുകാർക്കും എല്ലാവർക്കും വരാതെയുള്ള ഒരു കൂട്ടം ഒരു 10-20 പേര്
അടങ്ങുന്ന ഒരു സംഘമാണ് ഇവരുടെ കീഴിലുള്ളത്. ഇത് ഇവരുടെ കേസിൽ ഇവരുടെ പേരിൽ ഇഷ്ടംപോലെ പരാതി ആ നാട്ടുകാർക്കും ഉണ്ട്, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടംപോലെ കേസുണ്ട്. പിന്നെ പ്രശ്നക്കാരൻ തന്നെയാണ് ഇയാൾ. ഇത് എന്തെങ്കിലും നേരത്തെ തന്നെ ഈ ഭാഗത്ത് കൂടെ വന്ന് എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കി പോയി തിരിച്ച് വീണ്ടും പോകുന്നതാണ്. ഇതിനു മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഇതിൽ കൂടെ ഇതേപോലെ സ്പീഡിൽ തന്നെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അമാര് സ്പീഡ് പോയല്ല പയ്യെ പോകുന്നു പറഞ്ഞു, കോളേജിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു ചൂടായി. ചൂടായിക്കുമ്പോഴത്തേക്കും അമാരെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ജസ്റ്റ് റേസ് കൊടുത്ത് പോയതാണ് കണ്ടത്. അന്നേരമാണ് ഈ അപകടം ഇങ്ങനെ ഉണ്ടാകുന്നത്.